ഉപയോഗിച്ചെന്ന് ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര പെരുവാട്ടം താഴെയുള്ള ട്രാഫിക് സിഗ്നൽ സംവിധാനം തകരാറിലായി മാസങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാവാത്ത അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് LYJD പ്രവർത്തകർ വടകരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. LJD ജില്ലാ പ്രസിഡന്റ് മനേത്ത ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. സിഗ്നൽ ലൈറ്റിൽ പ്രതീകാത്മകമായി റീത്ത് വെച്ചാണ് സമരം നടത്തിയത്. തിരക്കേറിയ സ്ഥലമായിട്ടും അതിന്റെ തകരാർ പരിഹരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഇനിയും മുന്നോട്ടു പോകുവാനാണ് അധികാരികളുടെ തീരുമാനമെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് യുവജനതാദൾ നേതൃത്വം നൽകുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് LJD ജില്ലാ പ്രസിഡന്റ് മനേത്ത ചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഗതാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. ഗതാഗത സൗകര്യത്തിൻ്റെ അഭാവം കാരണം റോഡുകളുടെ വീതിയില്ലായ്മ, വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനമില്ലായ്മ, ഇതൊക്കെ കൊണ്ട് അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സമരത്തിനാധാരമായ ഘടകം ഇവിടെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് തന്നെ പെരുവാട്ടം താഴെയിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങളും ജീവഹത്യകളും പരിഗണിച്ചുകൊണ്ടാണ്. വടകര MLA സാമ്പത്തിക സഹായത്തോടുകൂടി വികസന ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ഇത് സ്ഥാപിക്കുകയും ഒരു പരിധിവരെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു മാസത്തിലധികമായി ഈ സിഗ്നൽ ലൈറ്റ് മിഴി അടച്ചിരിക്കുകയാണ്. വടകര മുനിസിപ്പാലിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും നാഷണൽ ഹൈവേയും MLA എല്ലാവരും മുൻകൈയെടുത്തുകൊണ്ട് അടിയന്തരമായി സിഗ്നൽ ലൈറ്റ് മിഴി തുറക്കണം, അത് ഫംഗ്ഷൻ ചെയ്യണം, പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവജനതയുടെ പ്രവർത്തകന്മാർ ഇന്ന് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രതീകാത്മകമായിട്ടാണ് റീത്ത് സമർപ്പിച്ചിട്ടുള്ളത്. LJD മണ്ഡലം പ്രസിഡന്റ് KK കൃഷ്ണൻ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ VP ലിനീഷ്, ദീപു കളരിക്കണ്ടി, CK ബിജു, KP രജിൽ, ധനേഷ് കുമാർ, KK രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു.